بسم الله الرحمن الرحيم. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا؟ إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. إنا هديناه السبيل إما شاكرا وإما كفورا. صلى الله عليه وسلم. إن تريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സർവശക്തനായ നാഥൻ്റെ വിധികളെപ്പോഴും ജീവിതത്തിലുടനീളം പാലിച്ചു മാനിച്ചു സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അതേപോലെ എൻ്റെ സഹോദരി സഹോദരന്മാരോടും കുട്ടികളോടും വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ സൂക്ഷ്മതയോടുകൂടി അനുദാമനം ചെന്ന് ജീവിക്കുന്ന അവന്റെ ഉത്തമദാസന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു വിശ്വാസിയുടെ സ്വഭാവ ഗുണങ്ങളിൽ ഉണ്ടാകേണ്ട, അനിവാര്യമായും ഉണ്ടാകേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നാം കഴിഞ്ഞ കുത്തുമ്പങ്ങളിലൂടെ പറഞ്ഞു വന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട മറ്റൊരു സ്വഭാവ ഗുണം, അത് തനിക്ക് ലഭ്യമായതിനോട്, റഹ്മാനായ റബ്ബിനോട്, അതേപോലെ തനിക്ക് ആരെല്ലാമാണോ എന്തെല്ലാമാണോ നൽകുന്നത്, ആ നൽകുന്നതിനോടൊക്കെ നന്ദി കാണിക്കുക എന്ന് പറയുന്ന ഒരു വിശ്വാസിയുടെ അനിവാര്യമായും ഉണ്ടാകേണ്ട ഒരു ഗുണം. അല്ലാഹു സുബ്ഹാനഹു വതാല മനുഷ്യന് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ദുനിയാവിലേക്ക് അവൻ വരുന്നതിന് മുമ്പ് തന്നെ അവന് വേണ്ട സകല സംവിധാനവും നിർവഹിച്ചു, സംവിധാനവും ചെയ്തതിനു ശേഷമാണ് പടച്ച തമ്പുരാനി ഭൂമുഖത്തേക്ക് അവനെ കൊണ്ടുവന്നത്. അങ്ങനെ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ എവിടെയും എത്താൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരുപാട് പരിശതം അനുഗ്രഹങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തർ. ഞാൻ ഓടി വെച്ച സൂറത്തുൽ ഇൻസാനിലെ സൂറത്തുൽ ദഹർ എന്ന് പറയുന്ന ഈ സൂറത്തിലെ വചനങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അത് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കുറ. മനുഷ്യൻ, നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നീ ആരായിരുന്നു, എങ്ങനെയായിരുന്നു, നീ എവിടെയായിരുന്നു, ഏത് കോലത്തിലായിരുന്നു. ലം യകുൻ ശൈഅൻ മദ്കുറ, ഞാൻ ഇന്ന മാതിരിയായിരുന്നു എന്ന് നിന്നെ കൊണ്ട് പറയാൻ കഴിയാത്തൊരു കാലവും ഒരവസ്ഥയും കഴിഞ്ഞിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്. എന്നതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതാല നിനക്ക് കാഴ്ചയും എഴുതിയും തന്നു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, നിങ്ങൾക്ക് സന്മാർഗം നൽകി തന്നു. ദുർമാർഗം ഏതാണ്, സന്മാർഗം ഏതാണ് എന്ന ഹിദായത്ത്, സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള സംവിധാനവും റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് നൽകി. എന്നിട്ട് ഇമ്മാ ഷാക്കിറ ഇമ്മാ കഫൂറ, നിങ്ങളിൽ ആരാണ് ഷുക്ർ ചെയ്യുന്ന ആളുകൾ, ആരാണ് നന്ദിയുള്ള ആളുകൾ, ആരാണ് കുഫർ, അതായത് ഇവിടെ ഷുക്രക്ക് വിപരീതമായി പറഞ്ഞിട്ടുള്ളത് ദൈവ നിഷേധം എന്നത് തന്നെയാണ്. അതായത് അള്ളാഹു നൽകിയതിനെ അംഗീകരിച്ചുകൊണ്ട് പടച്ച തമ്പുരാനോട് നന്ദി കാണിക്കാത്തവൻ യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാനോട് നന്ദികേട് കാണിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഒരു നിഷേധിയായി മാറുന്നു എന്ന അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ അതിനെ പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ നമ്മളോട് ചോദിക്കുന്നത് കഴിഞ്ഞ കാലത്തെ കുറിച്ചൊരു വായന നീ നടത്തിയിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് നീ, എവിടെയൊക്കെ ആയിരുന്നു, എങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. വിശുദ്ധ ഖുർആൻ മറ്റു ഭാഗത്ത് അത് പറയുന്നു, അല്ലാഹു അഖ്റജക്കും മിൻ ബുദൂനി ഉമ്മഹാത്തികുമില്ലാത്ത അലമൊരു ശൈഅ, നീ ദുനിയാവിലേക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് നിങ്ങൾ ഈ ദുനിയാവിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ ആ താരമൊരു ശൈഅ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് കാഴ്ചയും കേൾവിയും ചിന്തയും ബുദ്ധിയും ബോധവും ഹൃദയവും പറഞ്ഞതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകി. അതെന്തിനു എന്ന് ചോദിച്ചാൽ, എന്നിട്ട് നിങ്ങളോ ഖലീലമ്മ തഷ്കുറോ, വളരെ കുറഞ്ഞ നന്ദിയെ യഥാർത്ഥത്തിൽ നിങ്ങൾ കാണിക്കുന്നുള്ളൂ. ഇതിന് എന്താണ് കാരണം എന്ന് നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം നമുക്കില്ല എന്നുള്ളത് മാത്രമാണ്.
നമുക്കെന്തും നമുക്കില്ലാത്തതിനെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ് ഉള്ളതിനെ കുറിച്ചുള്ള ചിന്തയല്ല. നമുക്ക് എന്ത് ഇല്ല എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എനിക്കിനി എന്തും നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല എന്തെല്ലാം നൽകിക്കൊണ്ട് എന്നെ ഇപ്പൊ അനുഗ്രഹിച്ചിരിക്കുന്നു. ആതാകും മിൻ കുല്ലി മാ സഅഅ്തുമു വ ഇൻ തുഅതു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ ഇന്നൽ ഇൻസാനു ലസൂമുൻ തഖ്വാ. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, നിങ്ങൾക്ക് ചോദിച്ചതെല്ലാം പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് നൽകി. എന്നിട്ട് അള്ളാഹ് നിങ്ങളൊന്ന് ആലോചിച്ച് തഅത്തു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങളെ ഒന്ന് എണ്ണിക്കണക്കാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകളെ നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. പക്ഷെ ഇന്നൽ ഇൻസാനു ഖഫാർ, മനുഷ്യനാകട്ടെ അവൻ അങ്ങേയറ്റം നിഷേധിയും അതോടൊപ്പം തന്നെ വഴികെട്ടവനുമായി മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം എന്താ വെച്ചാൽ അവന് നൽകപ്പെട്ടതിനെ അവൻ ചിന്തിക്കുകയോ അതിനെക്കുറിച്ചിട്ടൊന്ന് ആലോചിക്കുകയോ ചെയ്യാതെ കണ്ട് പോകുന്നതാണ് അവനെ നിഷേധിയാകുകയും വഴികെട്ടവനാകുകയും ചെയ്യുവാനുള്ള കാരണം എന്നുകൂടെ വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു തന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല, പലപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. അപ്പൊ പഠിച്ചവനോടൊക്കെ നല്ല ഇതുണ്ടാവും, നല്ല റബ്ബിനോട് നന്ദിയും മറ്റുമൊക്കെ ഉണ്ടാവും. പക്ഷെ അതോടൊപ്പം എപ്പോഴെങ്കിലും നമുക്ക് ഈ നൽകപ്പെട്ട അനുഗ്രഹങ്ങളൊന്ന് എടുത്തു മാറ്റപ്പെട്ടാൽ, നമ്മളിൽ നിന്നത് എടുത്തു പോയി കഴിഞ്ഞാൽ, ആ സമയത്ത് അവന്റെ നിലപാട് തന്നെ അങ്ങ് മാറും. അതുവരെ കിട്ടിയതെല്ലാം അങ്ങ് മറന്നുകൊണ്ട് പോകുന്ന ഒരു നിലപാടിലേക്കായിരിക്കും പിന്നെ പോവുക. അള്ളാഹു സുബ്ഹാനഹു വതാല എന്തെങ്കിലും അനുഗ്രഹങ്ങളൊക്കെ നൽകിക്കഴിഞ്ഞാൽ എന്റെ നാഥൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന ഉഷാറാണെന്നൊക്കെ പറയും. പക്ഷെ ഏതെങ്കിലും അർത്ഥത്തിൽ എവിടെയെങ്കിലും ചെറിയ ചില പ്രയാസങ്ങൾ, ചെറിയ ചില ബുദ്ധിമുട്ടുകൾ അവന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുവരെ നൽകപ്പെട്ടതിനെ എല്ലാം മറന്നുകൊണ്ട് പോകുന്ന ഒരു നിരാശ ബാധിച്ച ആളായിട്ട് എല്ലാറ്റിനെയും തള്ളി പറയുന്ന ഒരുത്തനായിട്ട് മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. ഈ അർത്ഥത്തിലൊക്കെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ അങ്ങനെ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടത് എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ റഹ്മനാഥനോട് നന്ദിയില്ലാത്ത ആളുകളായി നമ്മൾ മാറുന്നത് എന്ന് പരിശോധിച്ചാൽ, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് കൃത്യമായ അവബോധം, ബോധ്യം നമുക്കില്ല എന്നുള്ളതാണ്. ഇമാം സഅദി മനോഹരമായ ഒരു കഥയിലൂടെ നമുക്ക് ഈ കാര്യം പറയുന്നു. ഈ ചാരിയിരിക്കൽ ഉറക്കത്തിന് ആക്കം കൂട്ടുന്നുണ്ടോ? ഇതിനകത്ത് ഇങ്ങനെ ചെറിയ നല്ല കാറ്റും ഒക്കെ കൂടെ ആകുമ്പോഴേ, അപ്പൊ ആയതുകൊണ്ട് നാം സഫ് ഒന്ന് പൂർത്തിയാക്കി തന്ന്, കുട്ടികളും കൂടി ഇല്ലാത്തതുകൊണ്ട് നിങ്ങളിങ്ങനെ സ്കാറ്റർ ചെയ്തിരുന്ന അവിടെ ആളെ ഇല്ലാത്ത പോലെയാണ് തോന്നുക. അപ്പൊ ഉള്ള ആളുകൾ സഫ് ഒന്ന് ചേർന്ന് മുന്നോട്ട് വന്ന് ഇരിക്കുക. പള്ളിയിലൊക്കെ ഇരിക്കുന്നതിന് ഒരു അധപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ നോക്കാം, ഇമാം സഅദി പറഞ്ഞ ഒരു കഥയുണ്ട്. കടലോരത്ത് ഒരാളിങ്ങനെ യാത്ര പോകാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ രാജാവും പരിവാരവും കൂടെ കടലിൽ ഇങ്ങനെ യാത്ര പോകും. അവരൊക്കെ കൂടെ കടലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാള് അത്ഭുതത്തോട് നോക്കുമ്പോ രാജാവ് ചോദിച്ചു, എന്താ താൻ ഇതുവരെ കടൽ കണ്ടിട്ടില്ലേ? താൻ എന്താ അങ്ങനെ അത്ഭുതത്തോട് നോക്കുന്നത് പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ ഇതുവരെ ഇങ്ങനെ യാത്ര ചെയ്തിട്ടില്ല, ബോട്ടിൽ യാത്ര ചെയ്തിട്ടില്ല. രാജാവ് പറഞ്ഞ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് ചേരാൻ പറഞ്ഞു. അങ്ങനെ കയറി ആ ബോട്ടിൽ ഇരുന്നു, എന്നിട്ട് ആ യാത്ര തുടർന്നു. അപ്പോ അദ്ദേഹമാകട്ടെ ആദ്യമായിട്ട് ബോട്ടിൽ യാത്ര ചെയ്തു വന്ന് കടലിലെ ആ യാത്ര, ആ അങ്ങനെയുള്ള ഈ വെള്ളത്തിന്റെ ഉയർച്ച താഴ്ചക്കനുസരിച്ചിട്ടുള്ള ആ ബോട്ടിലെ യാത്ര അയാൾക്ക് വല്ലാത്ത ഇടങ്ങേറാ തോന്നിയത്. അയാള് നിലവിളിക്കാൻ തുടങ്ങി, ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി, അയാൾ ആ കത്തടി ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാവരും കൂടെ ഒരു സൈറ്റ് സീയിങ് ട്രിപ്പിനെ ഒരു ജോളി ട്രിപ്പായിട്ട് പോകുമ്പോ ആ ട്രിപ്പിന്റെ ഇടയിൽ ഒരാൾ പ്രശ്നം ഉണ്ടാക്കിയാൽ ബാക്കിയുള്ളവരുടെ സമാധാനം ഒക്കെ പോവുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ ഒറ്റക്ക് മരിക്കൂല, നമ്മളെല്ലാവരും കൂടെ മരിക്കുള്ളൂ, ഞങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, നീ എന്തിനാ അങ്ങനെ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴും ആശാ കരച്ചിൽ നിർത്തുന്നില്ല. അവസാനം മന്ത്രി പറഞ്ഞു അല്ലേ, തന്ത്രമറിയുന്നവൻ മന്ത്രി, മന്ത്രമറിയുന്നവൻ തന്ത്രി, അങ്ങനെയാണല്ലോ പറയാ, തന്ത്രമറിയുന്നവനാ മന്ത്രി. മന്ത്രി പറഞ്ഞു, അയാളുടെ കരച്ചിൽ രാജാവേ ഞാൻ ഇപ്പൊ നിർത്തി തരാൻ തോന്നുന്നു. എന്നിട്ട് ചെന്നിട്ട് അയാളെ പിടിച്ച് വെള്ളത്തിലേക്ക് അങ്ങോട്ട്, അയാൾ ആ വെള്ളത്തിൽ മുങ്ങിത്താഴിൽ തുടങ്ങിയപ്പോ രാജാവ് ചോദിച്ചത് പണിയാടൊന്നാ ചെയ്തത്. അയാളുടെ ജീവിതത്തിലെ ആഗ്രഹമായിരുന്നില്ലേ കടലിലെ യാത്ര, അത് താമ്പോ ഇങ്ങനെ ആക്കി കളഞ്ഞപ്പോളോ എന്ന് പറഞ്ഞ പിന്നെ രാജാവ് ക്ഷമിക്കണം, അയാള് ഒന്ന് പഠിക്കട്ടെ കാര്യം. അയാള് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു തോന്നിപ്പോ മെല്ലെ എടുത്ത് ഓർത്തിട്ട് കൊടുത്തു, പിടിച്ചങ്ങോട്ട് കയറി. കയറിയിട്ട് അയാൾ ആ കടയില് ബോട്ടില്
മിണ്ടാതിരിക്കുകയാണ്, ഖാമോഷ് അല്ലെ, ശബ്ദമില്ലാതെ, ഒരു ശബ്ദമില്ലാതെ, ഒരു എൽ കെ ജി കുട്ടികൾ ഇരിക്കും പോലെ സൈലന്റ് ആയിട്ടിരിക്കുന്നു. അപ്പൊ രാജാവ് ചോദിച്ചു, ഇപ്പൊ എന്താ ഇയാളെ ബഹളം ഉണ്ടാക്കാത്തത്? അയാളെ ബഹളം ഉണ്ടാക്കില്ല. കാരണം എന്താണെന്നറിയോ? അയാൾക്ക് ഇപ്പോഴാ ബോധ്യപ്പെട്ടത് അയാളെ അനുഭവിക്കുന്ന അനുഗ്രഹം. ഈ നാല് മലകയുടെ ബലത്തിൽ ഈ പാരാവാരത്തിലൂടെ മനോഹരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തുമാത്രം വലിയ അനുഗ്രഹമാണെന്ന് ബോധ്യപ്പെടാൻ അയാളെ പിടിച്ച് വെള്ളത്തിലേക്ക് ഇടേണ്ടി വന്നു. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയ കുറെ അനുഗ്രഹങ്ങളുണ്ട്. ഒന്ന് ഓർത്തു നോക്കുക, ഒരു രണ്ടു മൂന്ന് വർഷം പിന്നിലേക്ക് നമ്മളൊക്കെ വീട്ടിനകത്ത് പൂട്ടിയിട്ടില്ലേ, പിടിച്ചകറ്റത്തില്ലേ, ഒരാൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ പുറത്തു പോകാൻ പാടില്ലാതെ ഇരുന്നില്ലേ? അന്ന് വെള്ളിയാഴ്ച ഒന്ന് പള്ളി പോകാത്ത എന്തുമാത്രം ദുഃഖിച്ചവരും കഷ്ടപ്പെട്ടവരും സങ്കടപ്പെട്ടവരാണ് നമ്മൾ. പഠിച്ചനെ ഒരു വെള്ളിയാഴ്ച ആയിട്ട് പള്ളി പോകാൻ പഴിയില്ലല്ലോ. ഇന്നിപ്പോ വെള്ളിയാഴ്ച പള്ളി പോകാൻ സൗകര്യമായപ്പോ നമ്മൾ നേരത്തെ സമയത്തിനും വരാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതങ്ങനെ തന്നെയാ, അനുഗ്രഹങ്ങൾ ലഭ്യമാകല്ലാത്ത അനുഗ്രഹങ്ങൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് തീർച്ചയായിട്ടും ബോധ്യപ്പെടുക. നമ്മൾ പറയാറുണ്ടല്ലോ, കണ്ണില്ലപ്പോ കാഴ്ച അറിയില്ല, കണ്ണില്ലാത്ത മുന്നാണ് കണ്ണുള്ളപ്പോ അതിന്റെ കാഴ്ച, അതിന്റെ വില അറിയില്ല നമുക്ക്, ആ കാഴ്ച നഷ്ടപ്പെടുമ്പോഴാ അറിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ. ആയതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കിയാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് തന്നെയാണ്, നിങ്ങൾ എണ്ണിയാൽ അത് തീരില്ല, എണ്ണിയാൽ ഒടുങ്ങില്ല. പക്ഷെ എന്തുകൊണ്ടത് ബോധ്യപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ, നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെക്കാൾ നമുക്ക് ചിന്തയും ആലോചനയും നമ്മുടെ നമ്മുടെ ടെൻഷനും എത്ര കൊടുത്താണെന്ന് അറിയോ? കിട്ടാത്തതിനെ കുറിച്ചാണ്, ലഭ്യമല്ലാത്തതിനെ കുറിച്ചാണ്, തന്നെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ്, ഇനിയും ആർജിച്ചെടുക്കാൻ കഴിയാത്തതിനെ കുറിച്ചാണ്, കൈ വന്നിട്ടില്ലാത്തതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഉദാഹരണത്തിന്, നമ്മുടെ വീട് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് ആണെന്നൊക്കെ നോക്കിക്കൊണ്ട് ഇവിടുന്ന് നെടുവീർപ്പിടുകയാണ്. നമ്മുടെക്കാൾ സാലറി ഉള്ളവനെ നോക്കി, നമ്മളെക്കാൾ ജീവിത സൗകര്യമുള്ളവനെ നോക്കി നമുക്കുള്ള സൗകര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണിയാൽ മാത്രമേ നമുക്ക് ആ റബ്ബിനോട് നന്ദി ചെലുത്തുവാൻ കഴിയൂ. പലപ്പോഴും പടക്ക നമ്പരായ ചിലതൊക്കെ നമുക്ക് പിടിച്ചു വെച്ചതായിരിക്കാം, നമുക്കറിയില്ല. ഒരു 5-star ഹോട്ടലിലേക്ക് ഒരാൾ പോകുന്നു, 5-star ഹോട്ടലിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ഇയാളെ അവിടെ ചെന്ന് റൂമിൽ മറ്റേ അവിടെ ചെന്ന് ടേബിളിൽ ചെന്നിരുന്നിട്ട് ഓർഡർ ചെയ്യും. അവിടെ ഈ സെർവർ ബോയ് ഉണ്ടല്ലോ, അയാൾ വന്നു, ഇതൊക്കെ ഓർഡറൊക്കെ എടുത്തു, എന്തൊക്കെയാ വേണ്ടതെന്ന് ചോദിച്ചു, ഇതൊക്കെ ചോദിച്ചു. ഇയാൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ അയാൾ കുറിച്ചെടുത്തിട്ട് പോയി. കുറെ നേരമായിട്ട് ആളെ കാണുന്നില്ല. നോക്കിയപ്പോ വേറെ പല ആളുകളും വന്നിരുന്നു, അവർക്കൊക്കെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ മുറുമുറുക്കുണ്ട്, വന്നാലേ ഇതെല്ലാം ടിപ്പൊക്കെ കൊടുക്കണം, എന്നാലേ ആളുകളൊക്കെ പരിഗണിക്കുള്ളൂ, രണ്ടിൽ അയാൾ ഇരിക്കുന്നു. ഇവർക്കൊക്കെ വന്നു, ഇയാൾ അവസാനം ചൂടായി. ചൂടായിട്ട് വെയിറ്ററിനെ വിളിച്ചു, ഞാൻ എത്ര നേരമായി നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട്, നിങ്ങൾ ഇതുവരെ സാധനം തന്നില്ലല്ലോ, എന്താ നിങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞപ്പോ വെയിറ്റർ പറഞ്ഞു, അല്ല താങ്കൾക്ക് ഞങ്ങളുടെ ഹോട്ടലിലെ സ്പെഷ്യൽ ഡിഷ്, ഒരു പ്രത്യേക ഷെഫ് താങ്കൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കുറച്ച് ഡിഷ് ഉണ്ടാക്കിയിട്ട് ആ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. ഞാനങ്ങനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ലായിരിക്കാം, പക്ഷെ ഞങ്ങളുടെ ഹോട്ടലിന്റെ ഓണർ താങ്കൾക്ക് അത് തരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതിന് നിങ്ങളുടെ ഹോട്ടലിന്റെ ഓണറെ എനിക്കറിയില്ലല്ലോ. അദ്ദേഹത്തിന് താങ്കളെ നല്ലവണ്ണം അറിയാം. നിങ്ങളങ്ങോട്ട് കയറി വരുമ്പോ തന്നെ ക്യാമറയിലായി അദ്ദേഹം അതിൽ ശ്രദ്ധിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് പറഞ്ഞു, അത് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ്, അദ്ദേഹത്തിന് വേണ്ടത് ഇന്ന ഡിഷസ്, ഇന്ന പുതിയ സാധനങ്ങൾ ഇതൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിന്തിച്ചത് എന്താണ്? എനിക്ക് ഒന്നും കിട്ടിയില്ല, ഞാൻ പരിഗണിക്കപ്പെട്ടില്ല, ഞാൻ അവഗണിക്കപ്പെട്ടു, എന്നെ മറ്റുള്ളവരുടെ കാര്യമൊക്കെ പരിഗണിച്ചു, ഞാൻ വല്ലാതെ കോർണർ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഓരം കെട്ടപ്പെട്ടു, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിനേക്കാൾ നല്ലതൊന്ന് നൽകുവാനായിരുന്നു എന്നുള്ളത് അയാളെ തിരിച്ചറിയാതെ പോകുന്നത് പോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ദുനിയാവിൽ നമുക്ക് നൽകിയ എല്ലാ കാര്യങ്ങളും. നമുക്ക് എന്തെങ്കിലും നൽകാതെ പോയിട്ടുണ്ടെങ്കിൽ ആ നൽകാതെ പോയതിന്റെ പിന്നിൽ പടച്ച നമ്പുരാൻ വേറെന്തോന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവോ അതിനേക്കാൾ നല്ലത് നൽകാനുള്ളതായിരിക്കും എന്നുള്ളതാണ്. ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറവിലേക്കല്ല നോക്കേണ്ടത്, നിറവിലേക്കാണ്. നിറവുകളിലേക്ക് നോക്കുക, കുറവിലേക്കല്ല. ഒരാള് നമ്മളിങ്ങനെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട്. ഒരാള് വീട്ടിൽ ഒരു വിളിച്ചെന്നിട്ട് 100 സ്വർണ്ണനാണയമുള്ള ഒരു കിഴി കൊണ്ടുവച്ചു, ആ കിഴിയിൽ എഴുതി വെച്ചു ഇതിന് 100 സ്വർണ്ണനാണയങ്ങളുണ്ട്. വീട്ടിൽ വെറുതെയിരിക്കുന്ന ആൾക്ക് 100 സ്വർണ്ണനാണയം കിട്ടിയതാ. അയാളെടുത്ത് അഴിച്ചു നോക്കിയപ്പോ 99 ഉള്ളൂ.
ഈ 100 എന്ന് പറഞ്ഞിട്ട് 99 അല്ലേ കാണുന്നുള്ളൂ, ബാക്കി ഒന്ന് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും വീണ്ടും മിണ്ടി നോക്കി, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പരതി നോക്കി, ഇപ്പുറത്തൊക്കെ തെരഞ്ഞു നോക്കി, ഇതെല്ലാം തെരഞ്ഞിട്ടും അച്ഛന ഒന്ന് കിട്ടിയില്ല. വല്ലാത്ത വിഷമത്തോടുകൂടി അയാൾ ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ തനിക്ക് നഷ്ടപ്പെട്ട ഒന്നിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടുകയാണ്. ഇതാണ് നമ്മുടെ പലരുടെയും അവസ്ഥ. വെറുതെ ഇരിക്കുന്നിടത്ത് 99 കിട്ടിയില്ലെന്ന് എല്ലാം ആലോചിക്കുന്നത്, ഒരു പോസിറ്റീവ് തിങ്കിങ് അല്ല ഉള്ളത്. എനിക്ക് വെറുതെ ഇരിക്കുന്ന എനിക്ക് ആരോ ഒരാൾ 99 എന്ന് തന്നല്ലോ, 100 പറഞ്ഞാലും ഒന്ന് കുറവാണെങ്കിലും പഠിച്ചാൽ അൽഹംദുലില്ലാ 99 ഉണ്ടല്ലോ എന്നുള്ളതല്ല, അതിനപ്പുറത്ത് ആ നഷ്ടപ്പെട്ട ഒന്നിനെ കുറിച്ചുള്ള ചിന്തയാണ് പലപ്പോഴും പടച്ചതമ്പുരാനോട് നന്ദി കാണിക്കുവാൻ നമ്മെ വിമുഖരാക്കുന്നത് എന്ന് നമ്മൾ തിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഇല്ലാത്ത പലതും മറ്റുള്ളവർക്കുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കുള്ളത് പലരും വേറെ ചില ആളുകൾക്ക് ഇല്ല എന്നുള്ളതും കൂടെ. ഉദാഹരണത്തിന് നല്ല സമ്പത്തുള്ള ഒരാൾ അയാളെ നോക്കിക്കൊണ്ട് നമ്മളിങ്ങനെ നെടുവർപ്പിടാണ്, കണ്ടില്ലേ പൈസ പഹേനിക്ക് എത്രയാ പൈസ, നമുക്ക് വല്ലതും ഉണ്ടോ, നമ്മളും അധ്വാനിച്ചു, നമ്മുടെ മക്കളും ഗൾഫും പോയി, നമ്മളൊന്നും ആയിട്ടില്ല, അയാളിപ്പോ എങ്ങനെയായി അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ കുറിച്ചിട്ട് നമ്മൾ അത്ഭുതപ്പെടുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുന്നില്ല, നിങ്ങൾ കാണുന്ന സമ്പന്നന് അദ്ദേഹത്തിന് മധുരം കഴിക്കാൻ കഴിയില്ല, ഉപ്പ് കഴിക്കാൻ കഴിയില്ല, കൊളസ്ട്രോൾ ഉള്ള കാരണം ഒരു എണ്ണയും പയ്യവും കഴിക്കില്ല, ബിരിയാണിയും നെയ്ച്ചോറും കഴിക്കാൻ പറ്റൂല, പക്ഷെ കാശ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഒന്നും ആസ്വദിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് പൈസയില്ല, പക്ഷെ നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്. അയാൾക്ക് സമ്പത്തുണ്ട്, പക്ഷെ അയാൾക്ക് ആരോഗ്യമില്ല. നിങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിലും നിങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യം അള്ളാഹു തന്നിട്ടുണ്ടല്ല, നിങ്ങൾ ഹെൽത്തിയാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് ആ ഉള്ള അനുഗ്രഹത്തെ കുറിച്ച് ഞാൻ ഹെൽത്തിയാണെന്ന് നോക്കുക, വേറൊരാളെ നിങ്ങൾ നോക്കുന്നു. അയാള് സമ്പത്തുമില്ല ആരോഗ്യവുമില്ല എങ്കിലും അയാൾ ചിന്തിക്കുന്നത് എനിക്ക് പൈസയില്ല ആരോഗ്യവുമില്ല, പക്ഷേ മറ്റേയാളെപ്പോലെ മാനസികമായിട്ടുള്ള പ്രശ്നം എനിക്കില്ലല്ലോ, എന്റെ ബുദ്ധിക്കും ബോധത്തിനും ചിന്തയ്ക്കും യാതൊരു പ്രശ്നവും വന്നിട്ടില്ലല്ലോ, ഞാൻ നല്ല സജീവമായി ചിന്തിക്കുന്ന ഒരാളാണല്ലോ, അങ്ങനെ എന്റെ ബുദ്ധിപരമായോ ചിന്താപരമായോ എനിക്ക് ഒരു കുഴപ്പവുമില്ലാത്ത ഒരാളായിട്ടല്ലേ അള്ളാഹു എന്നെ അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. ഈ അർത്ഥത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയതിനോടുള്ള നന്ദി കാണിക്കൽ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിയലാണ്. എന്നിട്ട് ആ ലഭ്യമായ അനുഗ്രഹങ്ങൾ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാകുകയാണ് ചെയ്യേണ്ടത്. ഒരാൾക്ക് അള്ളാഹു കാശാണ് ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ കൊടുത്ത നിയമത്തത അയാൾ ആ പണമാണ് ചെലവഴിക്കേണ്ടത്. വേറൊരാൾക്ക് അള്ളാഹു ഇൽമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ ഇൽമാണ് അയാൾക്ക് കൊടുക്കുക, അയാൾ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടത്. ഇതേപോലെ ആർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അവന്റെ അതിരേകമായ കാരുണ്യം കൊണ്ട് എന്ത് നിഅമത്താണോ നൽകിയത് ആ നിഅമത്തുകളെ അത് നൽകപ്പെട്ടത് റഹ്മാനായ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറാൻ തയ്യാറുണ്ടോ എന്ന ഒരു മർമ്മപ്രധാനമായ ചോദ്യമാണ് നമ്മൾ അള്ളാഹുവിനോട് എങ്ങനെ നന്ദി ചെലുത്തുന്നു എന്നുള്ളിടത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ വെറുതെ ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കുക, എന്താണ് നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ആരോഗ്യവാനായി ഇരിക്കുന്നത് ഒരു ദിവസം ആവറേജ് 130,000 തവണ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. 130,000 പ്രാവശ്യം ഇത് പിടിക്കുന്നു. ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം ഇത് പിടിക്കുന്നുണ്ട്. ആ 72 പ്രാവശ്യത്തിൽ കുറഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ്, കൂടിയാലും പ്രശ്നമാണ്. അപ്പൊ ആ അങ്ങനെ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ 100,000+ പ്രാവശ്യം ഒരു ദിവസം ഹാർട്ട് മിടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മിടിച്ചിട്ട് 75 ട്രില്യൺ കോശങ്ങളിലേക്ക് ഈ ബ്ലഡ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഓരോ ഇസെന്റിവിൻ നുക്കൻ കോർണർ അല്ലേ, ശരീരത്തിന്റെ എല്ലാ ഓരോ കോശങ്ങളിലേക്കും ഈ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ഈ പറയപ്പെട്ടതുപോലെ ഇതിങ്ങനെ ഒരു ദിവസത്തിൽ 100,000+ പ്രാവശ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു 60 വരെ ജീവിച്ച ഒരാളെ നമ്മൾ എടുത്തു നോക്കിയാൽ അയാളുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെട്ട ബ്ലഡ് എന്ന് പറയുന്നത് ഉദ്ദേശം ഒരു 10,000 ടാങ്കർ ലോറിയിലുള്ള ബ്ലഡിന്റെ അളവിന് തുല്യമായിട്ടുള്ള ബ്ലഡ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 60 ഞാനൊക്കെ ഏറെക്കുറെ 60 അടുത്തുള്ള ആളാണ്. ഈ 60 ഉള്ളില് എന്റെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ബ്ലഡിന്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാങ്കർ ലോറിയല്ല, 10,000 ടാങ്കർ ലോറിയിലുള്ള ബ്ലഡിന് തുല്യമായിട്ടുള്ള ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കാം,
ഇതേപോലെ നമ്മുടെ നെറുന്തലം മുതൽ കാലിന്റെ അടി വരെ അല്ലേ, ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ പറയും തമിഴില്. അങ്ങനെ നെറുവ് മുതൽ തലേന്റെ ടോപ്പ് ടു ബോട്ടം എടുത്തു നോക്കിയാൽ ആകെയുള്ള ഞരമ്പുകൾ, നമ്മുടെ ശരീരമുള്ള ബ്ലഡ് വെയിൻസ്, അത് മുഴുവൻ നോക്കിയാൽ 96,560 കിലോമീറ്റർ നീളം. 96,100,000 കിലോമീറ്റർ എന്ന് പറയാം. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ചുറ്റളവ് എന്ന് പറയുന്നത് 45,000 കിലോമീറ്ററാണ്. 40,075 കിലോമീറ്ററാണ് ഭൂമിക്ക് ആകെ ഭൂമിയുടെ റേഡിയസ്, മറ്റേ പെരിമീറ്റർ എന്ന് പറയുന്നത്, ചുറ്റളവ് എന്ന് പറയുന്നത്. ആ ഭൂമിയുടെ ചുറ്റളവിന്റെ ഡബിൾ മടങ്ങ് നീളത്തിലാണ് നമ്മുടെ തല മുതൽ കാല് വരെയുള്ള ആകെ കൂടിയുള്ള മുഴുവൻ ബ്ലഡ് വെയിൻസുകളുടെയും മുഴുവൻ. ഇതിന്റെ എല്ലാ ഓരോ തലത്തിലേക്കും കൃത്യമായിട്ട് ഈ രക്തം സംക്രമണം ചെയ്യുകയും പോവുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളൊക്കെ ഇപ്പൊ ലൈവായിട്ടിരിക്കുന്നത്. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഇന്നും ബോധത്തോടുകൂടെ കൃത്യമായിട്ട് നോക്കിയിട്ടും കണ്ടിട്ടും ഇങ്ങനെ ഇരിക്കുന്നത്, ഞാനിങ്ങനെ പറയുന്നത് നമ്മുടെ ഹാർട്ടൊക്കെ ഇതേമാതിരി മര്യാദക്ക് പണിയെടുക്കുന്നതുകൊണ്ടാണ്, ഇതേമാതിരി കൃത്യമായിട്ട് ആ പമ്പിംഗ് നടക്കുന്നതുകൊണ്ടാണ്. ഇതൊക്കെ എന്ന് തുടങ്ങിയതാ, എന്ന് തുടങ്ങിയതാ? നേരത്തെ പറഞ്ഞില്ലേ, അല്ലാഹു അസർജക്കം വീമ്പു തോന്നി ഉമ്മഹാത്തിക്കില്ലാത്തായാലും പറഞ്ഞില്ലേ. ഈ ഭൂമുഖത്തേക്ക് നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോ ഒന്നിനെ കുറിച്ചും ഒന്നും അറിയാതെ ലഭ്യക്കുൻശേഖം മതിക്കൂറ, നിങ്ങൾ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് പ്രസ്താവിയോഗ്യമില്ലാത്ത ഒരു കാലമൊക്കെ കടന്നു വന്നതിന് ശേഷം നിങ്ങൾ ഇന്ന് തണ്ടും തടിയൊക്കെ ഉള്ള നല്ലൊരാളെ കാണുന്നതിന് പിന്നിൽ ഈ പണസതമ്പുരാന്റെ ഇതുപോലുള്ള ഒരുപാട് അനുഗ്രഹങ്ങളില്ലേ എന്ന് നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ തീർച്ചയായിട്ടും അത്ഭുതപ്പെടും. ഹെലൻ കെല്ലർ നിങ്ങൾക്കറിയാലോ, നമ്മളൊക്കെ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു ഉദാഹരണമാണ് ഹെലൻ കെല്ലർ. അവര് അന്ധയാണ്, ബധിരയാണ്, മൂകയാണ്, ഡഫ് ആണ്, ഡംബാണ്, ബ്ലൈൻഡ് ആണ്, ഒന്നുമില്ല. കണ്ണും കാണില്ല, കാത് കേൾക്കില്ല, വർത്തമാനം പറയാനും കഴിയില്ല. വല്ലാത്ത പരീക്ഷണം അല്ലേ? സാറ് ഊമകൾ ഉണ്ടാകാറുണ്ട്, പക്ഷെ ഇതങ്ങനില്ല, ബ്ലൈൻഡുമാണ്. ചെറിയ പ്രായത്തിൽ അങ്ങനെ പറ്റിപ്പോയതാ. എന്നിട്ട് അവര് 86 വയസ്സുവരെ ജീവിച്ചു കേട്ടോ. അവര് തന്റെ 66-ാമത്തെ വയസ്സിൽ അവര് 36 നാടുകൾ സന്ദർശിച്ചു. 36 നാടുകൾ. ഈ 36 നാടുകളിൽ കണ്ണു കാണാത്ത ആളെന്താ നാട് കാണാൻ പോയതാണ്? നമ്മളിപ്പോ ഇവിടുന്ന് മലമ്പുഴയ്ക്ക് പോയാലും നമുക്ക് മലമ്പുഴയൊക്കെ കാണാനുണ്ട്. കണ്ണു കാണാത്ത ആൾ പോയിട്ട് എന്താ ചെയ്യാ? ഈ 36-ഓളം രാഷ്ട്രങ്ങൾ ഈ 66-ാമത്തെ വയസ്സിൽ അവര് പോയത് എന്തിനാണെന്നറിയാം? എനിക്ക് കണ്ണു കാണില്ല, കാത് കേൾക്കില്ല, വർത്തമാനം പറയാൻ കഴിയില്ല. ഇതേപോലെ കുറെ പടപ്പുകൾ ദുനിയാവിലുണ്ട്. ആ മനുഷ്യന്മാരെയൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തിയെടുക്കണം. അതിന് കാരണം എന്താ വെച്ചാൽ, എനിക്ക് അള്ളാഹു ബുദ്ധി തന്നിട്ടുണ്ട്, ബോധം തന്നിട്ടുണ്ട്, തൊട്ടറിയാനുള്ള കഴിവ് തന്നിട്ടുണ്ട്, വാസനിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്, രുചിച്ചറിയാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. ഇതൊന്നും അല്ല എന്റെ ഇത് പിടിച്ചു വെച്ചിട്ടില്ലല്ലോ. എന്റെ കണ്ണും കാതും മാത്രമല്ലേ പിടിച്ചു വെച്ചിട്ടുള്ളൂ. എന്റെ കണ്ണും കാതും എന്റെ വർത്തമാനം പറയാനുള്ള കഴിവും മാത്രമല്ലേ പിടിച്ചു വെച്ചിട്ടുള്ളൂ. ആയതുകൊണ്ട് ഈ ലഭ്യമായ കഴിവിന് നന്ദി ചെലുത്തുന്നതിന്റെ ഭാഗമായിട്ട് ആരെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല ദൈവം തമ്പുരാൻ, പടത്ത തമ്പുരാൻ ഇങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള ഓരോ വ്യക്തികളെയും കണ്ട് അത്തരം ആളുകളുടെ പുനരധിവാസത്തിന് വേണ്ടി പണിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് തന്റെ 66-ാമത്തെ വയസ്സിൽ ലോകത്ത് 36-ഓളം നാടുകളിലേക്ക് യാത്ര ചെയ്തു എന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ മനസ്സിലാക്കണം എന്തൊക്കെ കഴിവ് സമ്പ നമുക്ക് തന്നിരിക്കണം അല്ലേ. എന്തെല്ലാം കഴിവ് തന്നിരിക്കണം. വർത്തമാനം പറയാനുള്ള കഴിവുണ്ട്, ബുദ്ധിപരമായ കഴിവുണ്ട്, മറ്റൊരാളെ കാർന്നി കൺവിൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതേപോലെ തന്നെ സാമ്പത്തികമായ കഴിവുണ്ട്, ദുഷണാപരമായ, ബുദ്ധിപരമായ, സർഗാത്മകമായ പല പല കഴിവുകളുമുണ്ട്. ഈ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു നാളേക്ക് വേണ്ടി നിങ്ങളെ ഓർക്കുന്ന ഭാഗമാണ്. ഈ ഇവരോട് ചോദിച്ചു കേട്ടോ, പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് ഈ കണ്ണും കാണില്ല, കാതും കേൾക്കില്ല, വർത്തമാനം പറയാനും കഴിയില്ല, നിങ്ങൾ ഈശ്വരനെ പറ്റി ഇങ്ങനെയൊക്കെ നിങ്ങളെ പടച്ച ദൈവത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചു? അവര് തിരിച്ചെന്താ പറഞ്ഞെന്നറിയാം? തിരിച്ചു പറഞ്ഞത് എനിക്ക് കണ്ണ് തന്നില്ല, കാത് തന്നില്ല, വർത്തമാനം പറയാൻ കഴിവ് തന്നില്ല എന്നുള്ളത് നിങ്ങളറിയാം. പക്ഷെ എനിക്ക് നല്ല ബുദ്ധിയും ബോധമുണ്ട്, എനിക്ക് ലൈവായിട്ട് ചിന്തിക്കാനുള്ള ഒരു മസ്തിഷ്കമുണ്ട്, ആലോചിക്കാനുള്ള ഒരു ബുദ്ധിയുണ്ട്, കാര്യഗ്രഹണ ശേഷിയുണ്ട്, അങ്ങനെ എന്റെ മനസ്സിലുള്ള ആശയങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും എനിക്ക് തൊട്ടറിയാനും എനിക്കൊരു സംവേദനം ചെയ്യാനും ഒക്കെ ഉള്ള കഴിവും പടത്ത തമ്പുരാൻ തന്നിട്ടുണ്ട്. ആ പടത്ത തമ്പുരാൻ തന്നെ ഇതിനെയാണ് പോസിറ്റീവ് തിങ്ക് എന്ന് പറയുന്നത്. ആ ഒരു 99 നാണയത്തിലെ ഇല്ലാത്ത ഒരു നാണയം തെരഞ്ഞു നടന്നില്ലേ? ഇതല്ല,
തനിക്ക് ലഭ്യമായതിനെ കുറിച്ചുള്ള ചിന്ത, ലഭ്യമല്ലാത്തതിനെ കുറിച്ചുള്ള ബേജാറല്ല, മറിച്ച് ലഭ്യമായതിനെ കുറിച്ചുള്ള ചിന്ത. ഇതേമാതിരി നമ്മൾ എടുത്തു നോക്കിയാൽ അള്ളാഹു നമുക്ക് നൽകിയ ബുദ്ധിപരമായ ചിന്താപരമായ കഴിവ്, ആ കഴിവ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? നല്ല വർത്തമാനം പറയാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരാളെ മോശപ്പെട്ട മാർഗത്തിൽ നിന്ന് നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് നല്ല സ്വാധീനമുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച ഒരാളോട് നാലാളോട് ഒരു 10 പൈസ കുറച്ച് പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയും. ആ പണം നിങ്ങൾക്ക് നിങ്ങളുടെ ആ കഴിവ്, നിങ്ങളുടെ ആ പൊട്ടൻഷ്യാലിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ആ കഴിവ്, നിങ്ങളുടെ ആ സ്വാധീനം, അത് ഉപയോഗപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരു നാലാളെ പലിശയിൽ നിന്ന് രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കാൻ സഹായിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ എന്തോ ചെയ്താൻ പറ്റി, അങ്ങനെ നമ്മുടേതായ ജനസ്വാധീനവും നമ്മുടേതായ കഴിവുകളും നമുക്ക് അള്ളാഹു ഈ ദുനിയാവിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും, ആ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ എന്ത് ചെയ്തു എന്ന് തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഒരൊറ്റ സംഭവം കൂടെ നോക്കുക. നിങ്ങളവിടെ ഒരാള് കല്യാണത്തിന് സഹായം ചോദിച്ചോണ്ട്, കല്യാണത്തിന് സഹായം ചോദിച്ചിട്ട് വരാറുണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്ക്, മോളുടെ കല്യാണമാണ് കുറച്ചൊന്നും സഹായിക്കണം. അപ്പൊ വന്നിട്ട് ചോദിച്ചപ്പോ പറഞ്ഞു എല്ലാം ആയി ഒന്നും ആയില്ല, ഭക്ഷണത്തിന്റെ കാര്യമൊന്നും ആയിട്ടില്ല. അപ്പൊ ചോദിക്കാണ് എത്ര ആൾക്ക് ഭക്ഷണം വേണ്ടി വരും? ഒരു 500 ആളുകൾക്കുള്ള ഭക്ഷണത്തിനുള്ള വക കാണും. അതിന് എത്ര റുപ്യ ആവും? ഒരു 25,000 റുപ്യ ആവും. എന്നാ എന്റെ വക 25,000 പിടിച്ചോ. കാരണം വളരെ പാവപ്പെട്ട ഒരു കുട്ടിയുടെ കല്യാണമല്ലേ, അതിൽ 1500 ആളുകൾക്ക് ഭക്ഷണം കൊടുത്താൽ, ഉദ്യനം കൊടുത്താൽ കൂലി കിട്ടുമല്ലോ. അലഹമ്ദില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ 25,000 കൊടുക്കാൻ തീരുമാനിച്ചു. പോകുമ്പോ അവരെന്താ പറഞ്ഞെന്നറിയാം? ഏ, നിങ്ങൾ എന്തായാലും കല്യാണത്തിന് വരണം കേട്ടോ, കല്യാണത്തിന് വരാതിരിക്കാൻ പറ്റൂല, നമുക്ക് കാര്യമായിട്ട് സഹായിച്ചത് നിങ്ങളാണ്, എന്തായാലും നിങ്ങൾ വരണം. അങ്ങനെ നിങ്ങൾ കല്യാണത്തിന് പോകാം എന്നും തീരുമാനിച്ചു. കല്യാണത്തിന് അവിടെ ചെല്ലുമ്പോഴേ ആ മണ്ഡപത്തിലേക്ക് പോകുമ്പോൾ തന്നെ രണ്ട് സൈഡിലും വീഡിയോ എടുക്കും. അത് കണ്ടപ്പോ തന്നെ നിങ്ങൾക്കൊരു ഇടങ്ങേറ് തോന്നി, എന്താ കുറച്ച് കാർപാടൊക്കെ ഉള്ളതാണ്. അങ്ങനെ പോയിട്ട് ആ പുതിയാപ്പിളിയും പെണ്ണു വെക്കിരിക്കണ ആയിട്ടില്ലേ പോഡിയം, എന്താ പറയാ, ആ സ്റ്റേജ്, ആ സ്റ്റേജ് നോക്കിയപ്പോ ആ സ്റ്റേജൊക്കെ അടിപൊളി ഡെക്കറേഷൻ, ഒരു 10-15-25,000 രൂപ ചെലവാക്കി തുടങ്ങും. അതൊക്കെ കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിനെ പോയി നോക്കിയപ്പോ പെൺകുട്ടി ഇട്ട ഡ്രസ്സില്ലേ, ഒരു 10-12,000 രൂപന്റെ ഡ്രസ്സായി. ഇപ്പൊ 25,000 രൂപ കല്യാണത്തിന് കൊടുത്ത നിങ്ങൾക്ക് എന്താ തോന്നിയത്? എന്താ തോന്നിയത്? ഓ, കൊടുക്കേണ്ടിയിരുന്നില്ല. ഇങ്ങനെ ഒരു ആർഭാടം, ഏതോ ഒരു പാവപ്പെട്ട ഒരു കുട്ടിയുടെ കല്യാണം, അതിന് 1500 ആളുകൾക്ക് ഭക്ഷണം, അതിന്റെ ഒരു കൂലി കിട്ടും എന്ന് മാത്രം വിചാരിച്ചിട്ട് ചെയ്തതാ. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു സാധനത്തിന് കൊടുത്തു പോയല്ലോ ഞാന്, നിങ്ങൾ ചിന്തിക്കില്ലേ? ഇതേപോലെ അള്ളാഹ് ഒരു നിങ്ങൾ ആ പൈസ കൊടുക്കുമ്പോൾ ഒരു നെയ്യത്തുണ്ട്, ആ പൈസ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു നെയ്യത്തുണ്ട്, അത് ഇന്ന അർത്ഥത്തിലാണ് ചെലവഴിക്കപ്പെടേണ്ടത്. ഇതേപോലെ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് ബുദ്ധി തന്നപ്പോൾ, ആരോഗ്യം തന്നപ്പോൾ, സമ്പത്ത് തന്നപ്പോൾ, ചിന്ത തന്നപ്പോൾ, സ്വാധീനം തന്നപ്പോൾ ഒക്കെ റബ്ബ് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന്. നിങ്ങളത് ഏത് മാർഗത്തിൽ ചെലവഴിക്കണം, എന്തതുകൊണ്ട് ചെയ്യണം എന്ന് ഇതാക്കുന്നത്. അത് നിങ്ങൾ എന്തിനാ ചെലവഴിച്ച്? നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവുണ്ടാക്കിയിട്ട് ദുനിയാവിൽ ഒരുപാട് വാരിക്കൂട്ടി, ഒരുപാട് കാശും പൈസ ഉണ്ടാക്കി, പേരും പ്രശസ്തി ഉണ്ടാക്കി, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, പക്ഷേ നിങ്ങളുടെ ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അള്ളാന്റെ ദീനിനു വേണ്ടി എന്ത് ചെയ്തു? നാളെ പരലോകത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഇവിടെയുള്ള പാവപ്പെട്ടതിന് വേണ്ടി എന്ത് ചെയ്തു? അല്ലെങ്കിൽ അഷ്ടിക്ക് വകയില്ലാത്തവന് മന്ദിപ്പട്ടിണിക്കാരനും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? അതിനൊന്നും നമുക്ക് കിട്ടിയില്ല, നമുക്കതിനൊന്നും കഴിയില്ല. ഈ അർത്ഥത്തിലാണ് നമ്മുടെ ജീവിതത്തിന്റെ പോക്കെങ്കിൽ തീർച്ചയായും പടത്ത് തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയുന്ന വേണ്ടി വരും. ആയതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ എന്തെല്ലാമാണോ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയണം. ബുദ്ധിപരമായ കഴിവാണെങ്കിൽ അത്, പൈസയാണെങ്കിൽ അത്, അതേപോലെ ജനസ്വാധീനമാണെങ്കിൽ അത്, അറിവാണെങ്കിൽ അത്, ഇൽമാണെങ്കിൽ അത്, എന്തൊക്കെ അത് പടസ്തംഭരാന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് നാളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന രൂപത്തിൽ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വല്ലാത്തൊരു നഷ്ടത്തിലേക്ക് നമ്മൾ പോവുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ഒരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ കൂടെ പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഒരു പൂച്ച പ്രാവിനെ പിടിക്കാൻ പോയ കഥ പറഞ്ഞു. പ്രാവിനെ പിടിക്കാൻ വേണ്ടി പൂച്ച ഇങ്ങനെ നടന്നു, പൂച്ചയ്ക്ക് കിട്ടുന്നേയില്ല പ്രാവിനെ. പ്രാവിങ്ങനെ പോവൻ, അവസാനം പൂച്ച മനസ്സിലാക്കി ഈ പ്രാവിന്റെ വീക്ക്നെസ് എന്താ, പ്രാവ് ഈ അരിയും പയറും അതിന് പരിപ്പും ഇതൊക്കെയാ തിന്നത്. ആ പ്രാവിന് നോൺ വെജിറ്റേറിയൻ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മുടെ പൂച്ച എന്ത് ചെയ്തതെന്നറിയോ, കുറച്ച് പുഴുക്കളെ പിടിച്ച് കൊണ്ടുവന്നു കൊടുത്തു. പ്രാവ് അരിഞ്ഞു തിന്നു, നല്ല ടേസ്റ്റ്. രണ്ടാമത്തെ ചോദിച്ചു, വീണ്ടും ഇട്ട് കൊടുത്തു. മൂന്നാമത്തെ ചോദിച്ചു, ഇട്ട് കൊടുത്തു. പ്രാവിന് നല്ല ഇഷ്ടമായി.
പിന്നെ ചോദിച്ചപ്പോ കൊച്ചി എന്ത് പറഞ്ഞറിയോ, നിന്റെ ചിറകും ഒരു തരണം പറഞ്ഞു, നിന്റെ തൂവലുകളും ഒരു തരണം എങ്കിലേ തരുവുള്ളൂ. ഈ തിന്ന് കൊതി പിടിച്ചില്ലേ, തിന്ന് കൊതിയായല്ലോ. അപ്പൊ പിന്നെ സുദേവജാവു ആർത്തിയുണ്ട് ആക്രാന്തമുണ്ട്, തന്റെ ശരീരത്തിന് തൂവലുകളൊക്കെ പറിച്ച് പറിച്ചു കൊടുത്ത് വാങ്ങി വാങ്ങി തിന്ന് അല്ലേ. നമുക്കൊക്കെ ഫ്രീ ആയിട്ട് ജി ബി കിട്ടുമെന്ന് പറഞ്ഞപ്പോ ജിയോ സിം എടുത്ത ആൾക്കാരല്ലേ, പിന്നെ അവസാനം എന്തായി, പിന്നെ എത്ര ജി ബിക്ക് എത്ര പൈസ കിട്ടണം എന്നായി അല്ലേ. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഗ്യാസ് കണക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാവരോട് അക്കൗണ്ട് എടുപ്പിച്ചത്, പിന്നെന്തായി എല്ലാവരുടെ അക്കൗണ്ടിൽ നിന്നും സബ്സിഡി എടുത്തുകളുകയും ചെയ്തു, എല്ലാവരോടും പറ്റിക്കുകയും ചെയ്തു. അതേമാതിരി പൂച്ചയെ സംബന്ധിച്ചോളം, പൂച്ചയ്ക്ക് ഇവിടെ എന്താ വേണ്ടത് വെച്ചാൽ ഇവനെ എങ്ങനെയെങ്കിലും കിട്ടണം, ഇവൻ ഇതൊക്കെ ഈ ആർത്തിയുടെ പേരിൽ ഇതൊക്കെ അഴിച്ചു കൊടുത്തു, എല്ലാം കൊടുത്തു. അവസാനം പ്രാവ് വയറ് നിറഞ്ഞു നോക്കുമ്പോ ശരീരത്തിൽ ഒരൊറ്റ പൂടയില്ല, ശരീരത്തിൽ ഒരൊറ്റ തോലില്ല. ഇപ്പൊ പൂച്ച പിടിക്കാൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥ, എങ്ങനെയായിരിക്കും ആ പ്രാവിനെ പൂച്ച പിടിച്ചിട്ടുണ്ടാവുക? വളരെ വ്യക്തമാണ്, നമുക്കറിയാം. ഒരു മാനംകെട്ട മരണം, ഒരു ദയനീയമായ അന്ത്യം, ഒരു ദാരുണമായ അന്ത്യം. കട്ടിച്ച് കൊതറി അവിടേക്ക് ഒന്നിനും രണ്ടിനൊക്കെ പോയി വൃത്തികേടാക്കി, വല്ലാത്തൊരു മരണം അല്ലേ. അതേസമയം ആ തൂവലുകളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പൂച്ച പിടിക്കാൻ വരുന്ന സമയത്ത് സുഖമായിട്ട് പറന്നു പോകാമായിരുന്നില്ലേ? ഇതിൽ പ്രാവ് ആരാണ് പൂച്ച ആരാണെന്ന് ചോദിച്ചാൽ പ്രാവ് ഞാനും നിങ്ങളുമാണ്. ആ പ്രാവിന് നിന്ന തൂവലുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു സുബ്ഹാനഹു വതാല എനിക്കും നിങ്ങൾക്കും തന്ന വേറെ കുറെ കഴിവുകളാണ്, ബുദ്ധിപരമായ കഴിവ്, കൃഷ്ണാപരമായ കഴിവ്, സാമ്പത്തികമായ കഴിവ്, ജനസ്വാധീനം പറഞ്ഞ കഴിവ്, അങ്ങനെ പറയാനുള്ള കഴിവ്, പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കഴിവ്, ഈ അർത്ഥത്തിൽ എന്തെല്ലാം കഴിവുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ തൂവല. ആ തൂവലൊക്കെ നിങ്ങൾ എന്തിനാ പറിച്ചു കൊടുത്ത്? വയറിനല്ലേ. റസൂല് പറഞ്ഞില്ലേ ഹിമ്മത്തുഹും ഉദൂനുഹും, അന്ന് അവരുടെ വയറ് ലക്ഷ്യം വയറ് മാത്രമായിരിക്കും. വയറ് ലക്ഷ്യമായ ഒരാളുകൾ വയറിന് വേണ്ടി ദുനിയാവിന് വേണ്ടി അതൊക്കെ പറിച്ചു കൊടുത്ത്, ഇപ്പൊ അവസാനം എന്തായി? എല്ലാം നഷ്ടപ്പെട്ട്. അസ്രായിൽ എന്ന് പറയുന്ന പൂച്ച, പൂച്ച വരുന്നോടെ അസ്രായിൽ വരുന്ന സമയത്ത് സൽക്കർമ്മങ്ങളായിട്ടൊന്നും ബാക്കിയില്ല, എല്ലാ കഴിവുകളും ദുനിയാവിന് വേണ്ടി പറിച്ചു കൊടുത്തു, ആഹ്റത്തിന് വേണ്ടി ഒന്നും ബാക്കിയില്ലാത്ത അവനെ ആ മലക്കൽ മുഖത്ത് എങ്ങനെയാ പിടിക്കാന്നറിയോ? വല്ലാത്തൊരു പിടുത്തമായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സൽക്കർമ്മങ്ങളുടെ ചിറകിലേറി മനോഹരമായി പറന്ന് നിങ്ങൾക്ക് പോകാൻ കഴിയുമായിരുന്നു. അല്ലയോ പരിശുദ്ധമായ ആത്മാവേ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു വരൂ എന്ന് പറയുമ്പോൾ ഒരു കൂജയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നത് പോലെ മനോഹരമായിട്ട് ആ കൈപിടിച്ചുകൊണ്ട് പോകാൻ കഴിയുമായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് എന്തേ അങ്ങനെ കേവാൻ കഴിയാതെ വന്ന് എന്ന് ചോദിക്കുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. നമുക്ക് നൽകപ്പെട്ട കഴിവുകളെ, അനുഗ്രഹങ്ങളെ, അതേപോലുള്ള സംഗതികളെ റബ്ബിന്റെ മാർഗത്തിലല്ല അല്ലാത്തതിനാണ് നിങ്ങൾ അയച്ചു കൊടുക്കുന്നതെങ്കിൽ, അഴിച്ചു കൊടുക്കുന്നതെങ്കിൽ, പറിച്ചു കൊടുക്കുന്നതെങ്കിൽ ആ പടച്ചവനോട് നമ്മൾ മറുപടി പറയണം എന്നൊരു ഓർമ്മ നമുക്കൊക്കെ ഉണ്ടായിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയ എല്ലാ അർത്ഥത്തിലുമുള്ള കഴിവുകൾ പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ വിനിയോഗിക്കുവാൻ പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാണ്. IT Media WhatsApp group. For more details, please contact 8547539820.